എല്ലാവർക്കും നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പഴംപുരിയാണ്. ഏത്തക്കാപ്പ് എന്ന് പറയുന്നത് പഴംപുരി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു 4 ഏത്തക്കയുടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് മൈദയോളം ഉണ്ട്. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കലക്കുക, പിന്നെ ഒത്തിരി ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ആവില്ലേ, പിന്നെ വേണമെങ്കിൽ കലക്കിയാൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഞാൻ അധികം ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. നല്ലതായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ചേർക്കുക. പിന്നെ 1 സ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഉപ്പ് ശകലം ഉപ്പ്, 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി അരി അരച്ചത് മാവ് ചേർത്ത്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ നാടൻ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഏത്തക്കാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഏത്തക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഏത്തക്ക ഒന്ന് പുളിച്ചെടുക്കാം. നല്ലതായിട്ട് പഴുത്ത ഏത്തക്കയാണ്, ഒത്തിരി അങ്ങ് പഴുത്ത് എടുക്കല്ലേ. അതുപോലെ തന്നെ ഒത്തിരി പഴുത്ത് പോയാലും ഒത്തിരി പച്ച എടുക്കരുത്. ഞാനിപ്പോൾ ഇത് 2 ആയിട്ട് മാത്രമേ മുറിക്കുന്നുള്ളൂ. ഇത് ചെറിയ ഏത്തക്കയാണ്, അത് തന്നെയല്ല, ഇതിങ്ങനെ മതി, ഇതിങ്ങനെ മുറിക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല മധുരമുള്ള ഏത്തക്കയല്ലേ. അപ്പം ഇങ്ങനെ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഏത്തക്കാപ്പ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ, നമുക്കിതിപ്പം കടയിൽ പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. കഴിപ്പ് എല്ലാവരും കുറച്ച് പിന്നെ ഇതൊക്കെ ചേർത്തിട്ട് എന്തുവാ, നമ്മൾ അരി അരച്ചില്ലേ, അരി അരച്ചതൊക്കെ ചേർത്ത് പിന്നെ സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പലതും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പം ഒന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ 4 ഏത്തക്കയാണ് എടുത്തേക്കുന്നത്. ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മാവൊന്ന് കലക്കട്ടെ. ഞാനിതിപ്പോൾ കൈകൊണ്ടാണ് ഇത് കലക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് കലക്കിയെടുക്കാം. ഞാനൊരു 1/4 സ്പൂണ് ഉപ്പ്, ഇത്രേ ഉള്ളൂ, 1/4 സ്പൂണും ഇല്ല, 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അതിനുശേഷം നമുക്കൊരു പഞ്ചസാര, ഞാൻ ചിലപ്പം പഞ്ചസാര ഇല്ലാതെ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിലായിരുന്ന ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഏത്തക്കായ്ക്കുള്ള മധുരം മതി. പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മാത്രം ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുള്ളൂ. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് മഞ്ഞപ്പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. പിന്നെ ഇത് അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കിന് നല്ലൊരു പിന്നെ ഏത്തക്കാപ്പം നല്ലതായിട്ടിരിക്കും, നല്ല കടക്കായിട്ടിരിക്കും, നല്ല എന്താ പറയുക, നല്ല കട്ടിക്കിരിക്കും. ഞാനിത് 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലും ചേർക്കാം. നമുക്കിതിന് ആദ്യം ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. സോറി, ഇടയ്ക്കിടയ്ക്ക് ഇന്തി കയറി വരുന്നുണ്ട്. അത് ഈ ഇന്തി പറഞ്ഞ് പറഞ്ഞ് കടക്കുന്നൊക്കെ കയറി വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അറിയാതെ പറ്റി പോകുന്നതാ. ഇങ്ങനെ അങ്ങനെ ഇന്ത്യയിൽ എപ്പോഴും സംസാരിച്ച് അറിയാതെ പറ്റി പോകുന്നതാണ്. അതിനാരും ഒന്നും വിചാരിക്കല്ലേ. ഒത്തിരി അങ്ങ് ലൂസായിട്ട് കലക്കി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടി വേണം ഇതെടുക്കാൻ. ഞാനിതൊന്ന് കലക്കി എടുക്കട്ടെ. ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട്. ശകലം ഏലക്കാപ്പൊടി കൂടെ ഞാൻ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താണ്, നല്ല ശകലം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഒരു ഫ്ലേവറിന് കുറവുണ്ട്. ഞാൻ കൈകൊണ്ട് കലക്കിയതാണ് നല്ലതായിട്ട്. എന്നിട്ട് പിന്നെ ഇത് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് കലക്കിയെടുക്കുക. അത് കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ എണ്ണ ചൂടായി, നമുക്കൊന്ന് നോക്കാം. ശകലം മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഇട്ട് നോക്കാം. ഈ അരിപ്പൊടി ചേർത്തോണ്ട് നല്ല ക്രിസ്പിയായിട്ടിരിക്കും. കുറച്ച് നേരം ഇരുന്നാലും അങ്ങനെ തന്നെ ഇരിക്കും. മറ്റേ നമ്മൾ ഈ മൈദ തന്നെ ചേർത്തുണ്ടാക്കുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഒത്തിരി അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമില്ല, എണ്ണ നല്ലതായിട്ട് ചൂടായി. ഞാനിത് മാവിനകത്തോട്ട് മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈകൊണ്ട്.
കൈകൊണ്ടിങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ഓരോന്നോരോന്ന് ഇടാം. ഞാൻ അടുത്തത് ഒരെണ്ണം ഇട്ടു, ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതായിട്ട് മുക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഈ മെയ് ഭാഗം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് മുക്കിയതിന് ശേഷം ഈ ഭാഗം മേളി വരണം. അപ്പം ഉണ്ടല്ലോ മാവ് അതുപോലെ നല്ലതായിട്ട് ഇതിൽ ഉരുട്ടിയിരിക്കും. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം, നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പെട്ടെന്നായി കിട്ടും, ഉള്ളൊന്നും അധികം വേവാനില്ലല്ലോ, പിന്നെ ഏത്തക്കല്ലേ, ഉടൻ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നല്ലതായിട്ട് ഇതായി വരുന്നുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കണ്ട, ഇതിങ്ങനെ ആയിട്ടുണ്ട്, നമുക്ക് ഒരു വശം ആയി, നമുക്ക് ഇനി അടുത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സ്പൂൺ എടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തിരിച്ചിടാം, എണ്ണയ്ക്കകത്തോട്ടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അതാണ് ഉണ്ടാവും, ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇത് ചെറിയ ഗോൾഡൻ കളർ ആകുമ്പം ഇതെടുത്ത് മാറ്റാം നമുക്ക്. ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ എണ്ണയ്ക്കകത്ത്. ഇത് ആയി വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിനകത്തോട്ടെ. കണ്ടല്ലോ, ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിതിനകത്തോട്ടെ ഇത് കോരി ഇട്ട് കൊടുക്കാം. കണ്ടോ, നോക്കി എത്ര നല്ലതായിട്ട് വന്നു നോക്കി. നമ്മുടെ ഏത്തയ്ക്കപ്പം പഴംപുരി, ഇത് നമുക്ക് ട്രെയിനിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്നത്. ഇത് ഒരു 4-5 പീസായിട്ട് ഒരു കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തൊരു കളറൊക്കെ ചേർത്തിട്ടാണ് വരിക. ഉണ്ടല്ലോ നമുക്കിതുപോലെ, നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കണമെന്നില്ല, ഇതുപോലെ തന്നെ ആയി വരും. അത് കട്ടി അത്രയും കട്ടി വേണം എടുക്കാൻ. നല്ലപോലെ ആ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുത്താൽ മതി, ഇതിൻ്റെ മൊത്തം എണ്ണി ഇങ്ങനെ പോയി കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചിട്ട് നല്ല എത്ര ഇതായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇത് കണ്ടോ എത്ര കട്ടിയിലാണ് ഇതിരിക്കുന്നത്, കണ്ടോ സൗണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. കുറച്ച് നേരം വൈകുന്നേരം ഇരുന്നാലും ഇത് ഇങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടെ ഇരിക്കും. തണുത്ത് കഴിയുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പം ബാക്കിയും കൂടെ ഞാനിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയും മാവ് നമുക്ക് അധികം വന്നു. അപ്പോൾ ഉണ്ടല്ലോ ഈ മാവ് എന്താ ചെയ്യേണ്ടത് കാണിക്കാം. ഇതിന് ഇതിങ്ങനെ തന്നെ എണ്ണയ്ക്കകത്ത് പിടിച്ച് പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുന്നത് ഈ ഏത്തക്കാപ്പത്തിൻ്റെ കൂടെ. ആദ്യം ഇത് തന്നെ തീരും ഏത്തക്കാപ്പം കഴിക്കുന്നതിന് മുമ്പ്. അതിന് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ശകലം ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മാവ് ഒരിക്കലും വേസ്റ്റാക്കി കളയരുത്. ഇങ്ങനെ ജീരപ്പൊടി ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടും. ഇങ്ങനെ ഇട്ടുണ്ടാക്കിയാലും വളരെ ടേസ്റ്റാണ്, അല്ലാതെ ഉണ്ടാക്കിയാലും നല്ല. ഇതിങ്ങനെ ഒന്ന് കലക്കിയത് ഉണ്ട്, ഇത്രയും മാവുണ്ട്. ഞാനിപ്പോൾ ആ ഒരു ഏത്തക്കായോട് ഇരുന്ന് ഞങ്ങൾ ഉണ്ടാക്കി. 4 ആയിരുന്നു ആദ്യം ഉണ്ടാക്കി, അപ്പം വിചാരിച്ചു ഒന്നുകൂടെ ഉള്ളു, ഒരു ഏത്തക്കായോടെ ഉള്ളു. അപ്പം പിന്നെ അത് അങ്ങനെ പച്ചക്ക് വെക്കണ്ട, ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചോളൂ. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ മാവെടുത്തിട്ട് ഇങ്ങനെ 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 ഇട്ട് കൊടുക്കണം എണ്ണയ്ക്കകത്തോട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനേ, അതുകൊണ്ട് മാവ് വേസ്റ്റാക്കി കളയാൻ പാടില്ല. കൊച്ചു കുട്ടികളൊക്കെ കഴിച്ചോളും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കാണിക്കും. എല്ലാരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ആരും കളയക്കൊന്നുമില്ല. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം, ഏത്തങ്ങ് തെറിച്ചു വീഴരുത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് വറുത്ത് പോയെന്ന് ഞാൻ കാണിക്കാം. അതിനുശേഷം ഞാനെല്ലാം ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. കണ്ട, ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കൂടെ ഒന്ന് ചുമന്ന് വരട്ടെ. ഇതിന് നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള പേര് വേണേലും ഇടാം. ഞാൻ ഇതിനിട്ടേക്കുന്ന പേര് പഴംപുരി മാവെന്നാണ്, കാരണം ഇത് അതിന് ബാലൻസ് വന്ന മാവല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല വേറെ ഏതെങ്കിലും പേര് കിട്ടുന്നേ അതിട്ടോ. ഞാനിതിനെ പഴംപുരി മാവെന്നാണ് വിളിക്കാറ്. കണ്ടോ എത്ര നല്ലതായിട്ട് വന്നു, ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാൻ. കണ്ടാണ്ട, ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്.
ഇതിങ്ങന ഉണ്ടാക്കാൻ അറിയാൻ മേത്തെ ഉള്ളവർക്ക് വേണ്ടിയാ കാണിച്ചത് മിക്കവാറും എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നേ എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നേ നോക്കി എത്ര കട്ടിയില്ല കിട്ടിയെന്ന് ഇനി ഞാനിന്ന് ഇതൊരു പാത്രത്തിലോട്ട് പാട്ടട്ടെ എന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപുരി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പഴംപുരി മാവ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ടുണ്ടാക്കിയ വിഭവമാണിത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കുമെങ്കിലും ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അവർക്ക് ഇങ്ങനെ പൊതിഞ്ഞ് കൈ കൊടുക്കുക എന്നിട്ട് അവർ കൗണ്ടാണെന്ന് കടിച്ച് കഴിച്ചോളൂ ഇത് കണ്ടോ ഒന്ന് നോക്കി എത്ര നല്ലതായിട്ട് വെന്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതും ഉള്ളെല്ലാം വെന്ത് നല്ലതായിട്ട് കണ്ടോ തണുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനേ കണ്ടല്ലോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം താങ്ക് യു